കർക്കിടക മാസത്തിലെ അച്ചാച്ചൻ്റെ ചെറുപ്പകാലത്തെ കർക്കിടക വിശേഷങ്ങൾ നമുക്ക് അച്ചാച്ചനോട് ചോദിച്ചറിഞ്ഞാലോ. അച്ചാച്ചൻ്റെ ചെറുപ്പകാലത്തൊക്കെ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഓ, കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത അല്ലേ? അത് നമ്മളേ കർക്കിടക മാസത്തിൽ ശരിക്കും രാമായണ മാസം ആരംഭമാണ് കർക്കിടകം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ശ്രീരാമനെ കുറിച്ചുള്ള കഥയാണ് രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കഥ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ രാമായണ പാരായണത്തിലൂടെ ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ശ്രേയസ്സും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു രീതി വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അമ്പലങ്ങളിലൊക്കെ കാസറ്റ് വെച്ച് കേൾക്കാറുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലും ചിലർ രാമായണ പാരായണത്തിന് പകരം കാസറ്റ് ഉപയോഗിച്ച് ഉള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ എല്ലാ കുടുംബങ്ങളിലും രാമായണ പാരായണം ദൈവ ഈശ്വര സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും കൃത്യമായി ചൊല്ലണം. ശരിക്കും രാമായണം തന്നെ നമ്മൾ വായിച്ചാലാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സുഹൃതം ഐശ്വര്യം ഉണ്ടാകുന്നത്. പിന്നെ കർക്കിടകം മാസത്തിലാണ് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടാകാൻ വേണ്ടി മരുന്ന് കഞ്ഞിയും ഔഷധ ചായകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മയും നമ്മുടെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഔഷധക്കൂട്ടുകൾ നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങാൻ ലഭിക്കും. അത് നമ്മൾ വീട്ടിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടതായ പ്രതിരോധ ശേഷി ഉണ്ടാകും. പുഷ്പങ്ങളുടെ പ്രത്യേകത എന്താ? മൂന്ന് ദശപുഷ്പങ്ങൾ എന്തിനെ കുറിച്ചെല്ലാം അറിയാം? കുറച്ചൊക്കെ അറിയാം, പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് ഉണ്ടാകുന്ന ദശപുഷ്പങ്ങൾ ചിലത്. ഒന്ന് നമ്മുടെ മുയൽച്ചെവി. മുയൽച്ചെവിക്ക് കവത്തിൻ്റെ ശല്യം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഡിഫ്തീരിയ എന്ന അസുഖത്തിന് അതിൻ്റെ നീര് എടുത്ത് നമ്മുടെ തൊണ്ടയ്ക്ക് പുറത്ത് വരട്ടിയാൽ വരെ മാറും എന്നാണ് പുസ്തകങ്ങളിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളത്. അത്രയ്ക്ക് നല്ല ശക്തിയുള്ള ഒരു ഔഷധച്ചെടിയാണ് മുയൽച്ചെടി. പിന്നെ കഞ്ഞുണ്ണി സാധാരണ മുടിയുടെ കറുപ്പിനും മുടി വളരുന്നതിനും തലവേദന മുതലായി കണ്ണിന് കാഴ്ച കിട്ടും. എൻ്റെ അച്ചാച്ചൻ കർക്കിടക മാസത്തിലെ വിശേഷങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ. എൻ്റെ അച്ചാച്ചൻ പറഞ്ഞ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ശരി, ബൈ ബൈ.